بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഞങ്ങൾ സാന്ത്വനം വളണ്ടിയേഴ്സ്, അവശത അനുഭവിക്കുന്നവരുടെ കണ്ണീർ ഞങ്ങൾ കാണുന്നു. അവരുടെ വേദന ഞങ്ങളുടെയും വേദനയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർവസൂരികളുമാണ് ഞങ്ങളുടെ മാതൃക. ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഞങ്ങൾ പരിചരിക്കുന്നവരാകും. ഏത് പ്രതിസന്ധിയിലും കർമ്മരംഗത്ത് ഞങ്ങളുണ്ടാവുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അഹ്ലുസുന്നയുടെ പ്രവർത്തകരും വിശ്വാസികളും രാജ്യത്തിന്റെ നന്മ ഉദ്ദേശിച്ച് എല്ലാവർക്കും സഹായം എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരുമാണ്. വസല്ലല്ലാഹു അല സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യനായ പേരോട് ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ونشهد ان محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. اما بعد، فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ധാരാളം ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന ഈ കടവത്തൂര് ധാരാളം മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിക്കുകയും ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്ത ഈ കടവത്തൂരിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം വരികയും അതിന് നേതൃത്വം കൊടുത്തവർ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഈ കടവത്തൂര് നല്ല ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച നമ്മുടെ വിമൻസ് കോളേജിന്റെ വാർഷിക പരിപാടിയുടെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദശവാർഷികമാണ് ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി നമ്മുടെ കൂടെ കഠിനാധ്വാനം ചെയ്ത, നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട അഷറഫ് സഖാഫി, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അവർക്കും നമുക്കും ദീർഘായുസ്സും നൽകുമാറാകും. അൽഹംദുലില്ലാ, ഞാൻ ഇന്നലെ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചിരുന്നു.
ആരോഗ്യ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് വളരെ ഭേദമുണ്ട് എന്നും ഇടക്ക് പള്ളിയിൽ മറ്റുമൊക്കെ പോകലും അതുപോലെ ഔപചാരികമായി കർമ്മങ്ങളിൽ നേതൃത്വം കൊടുക്കലൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോ വലിയ സന്തോഷം തോന്നി. അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായ ആഫിയത്ത് കൊണ്ട് അദ്ദേഹത്തെയും നമ്മയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിനിധിയായി സൃഷ്ടിച്ച നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം താൽക്കാലികമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗത്തിലും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്തോഷം കൈവരാൻ ഒരു കൂട്ടുകാരി വേണം എന്ന നിലക്കാണ് ആദ്യ സ്ത്രീയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുത്തത്. അവിടെ നിങ്ങോട്ട് സ്ത്രീ പുരുഷന്മാരാണ്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഈ മഹാൻ മഹത്തായ സമൂഹത്തിന്റെ സമുദായത്തിന്റെ അംഗങ്ങളാണ്. ഓരോരുത്തർക്കും അവരവരുടെ ശാരീരിക ശേഷിയും ശാരീരിക പ്രകൃതിയും ശാരീരികമായ അവസ്ഥയും എല്ലാം പരിഗണിച്ചുകൊണ്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി അനുയോജ്യമായ നിയമങ്ങൾ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ അക്രമങ്ങളോ അനീതികളോ അനാശ്വാസ പ്രവണതകളോ ഒന്നും അംഗീകരിക്കപ്പെടാത്തത്. സഠാവായ അല്ലാഹു അവൻ മനുഷ്യരെയും മൃഗങ്ങളെയും ജീവികളെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിട്ടാണ്. എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. മുസ്ലിമിനെ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് ആ മുസ്ലിമിനെയും സൃഷ്ടിച്ചത്. മുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് തന്നെയാണ് അമുസ്ലിമിനും ഭക്ഷണം കൊടുക്കുന്നത്. മുസ്ലിമിന് ഓക്സിജനും വെള്ളവും കൊടുക്കുന്ന റബ്ബ് തന്നെയാണ് അമുസ്ലിമിനും അതെല്ലാം നൽകുന്നത്. പരിശുദ്ധ ഇസ്ലാം അത് ഏറ്റവും ലളിതമായ സുന്ദരമായ പവിത്രമായ മഹത്വമേറിയ മതമാണ്. ആ മതത്തിൽ ഒരാളോടും വർഗീയത കാണിക്കാൻ പാടില്ല, ആരോടും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും അക്രമവാസനയും ഉണ്ടാകാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും സർവജീവികൾക്കും നന്മ ചെയ്യണം, അതാണ് ഇസ്ലാം. കാരണം എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഒരു മുസ്ലിം വേറെ ആരെയും ശല്യം ചെയ്യൂല. അതാണ് അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു ശരിയായ മുസ്ലിം അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാ മനുഷ്യരും സുരക്ഷിതരാണ്, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാത്തവനാണ് ശരിയായ മുസ്ലിം. അവിടെ മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, വർഗ വ്യത്യാസമില്ല, കുടുംബ വ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല, പാർട്ടി വ്യത്യാസമില്ല. എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും തന്നെ പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാണ്. വഴിയിലുള്ള തടസ്സം
ഒരു കൊമ്പ്, ഒരു മരത്തിന്റെ കൊമ്പ് അതെടുത്ത് നീക്കി ആളുകൾക്ക് വഴി സൗകര്യം ചെയ്തതിന്റെ പേരിൽ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടു പോയി. ഈ മൂന്ന് ഹദീസുകളും സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി കാണാം. അപ്പൊ നിങ്ങൾ നോക്കുന്നു, ഈ അടുത്ത് ആരാണ് ആഹ്വാനം ചെയ്യുന്നതെന്നില്ലാതെ ഒരു ഹർത്താൽ നടന്നു. കാലം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഹർത്താലിന് വേണ്ടി റോഡ് തടസ്സം ചെയ്തവർക്ക്, അതുപോലെ തന്നെ അതിനുവേണ്ടി ഇറങ്ങിയവർക്ക് അവരെ മനസ്സിൽ തന്നെ തോന്നി, പഠിച്ചവനെ ഇവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പണിയെടുത്തത് എന്ന് തോന്നി. വാസ്തവത്തിൽ ആര് പറഞ്ഞാലും വഴിപോകുന്ന റോഡ് തടസ്സം ചെയ്യാൻ പാടില്ല, അതാണ് ഇസ്ലാം. ഈമാൻ 70-ലധികം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വാദിനാഹായി മാതതുല്ലദാ അനി തരീഖ്. അതിൽ ഏറ്റവും ചെറിയ കാര്യം വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യുക. ഒരു മുസ്ലിമിനെ വഴി തടസ്സം നീക്കം ചെയ്യുന്നവനായിട്ടല്ലാതെ വഴി തടസ്സം സൃഷ്ടിക്കുന്നവനായി കാണാൻ നബിതങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ വഴിയിലൂടെയാണ് പ്രസവ വേദന കിട്ടിയ ഗർഭിണിയെ കൊണ്ടുപോകേണ്ടത്. ഈ വഴിയിലൂടെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ രോഗമായി വളരെ പെട്ടെന്ന് കൊണ്ടുപോയി ഒരു പക്ഷേ എൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കേണ്ടുന്ന രോഗിയെ കൊണ്ടുപോകേണ്ടത്. ആ വഴി തടസ്സം ചെയ്താൽ അതിന്റെ ഭവിഷ്യത്തുകൾ എത്രയാണ്, അതിന്റെ പ്രയാസങ്ങൾ എത്രയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് എത്ര വലിയ പാതകമാണ്, എത്ര വലിയ തെറ്റാണ്. ഒരു നിരപരാധിയായ പെൺകുട്ടിയെ വളരെ മൃഗീയമായ വിധത്തിൽ ആക്രമിച്ച് പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടു, അതിൽ പ്രതിഷേധമില്ലാത്ത മനുഷ്യരുണ്ടാകുമോ? അതിൽ പ്രതിഷേധമില്ലാത്ത ഏതെങ്കിലും ഒരു ജീവി ഉണ്ടാകുമോ? പക്ഷെ ആ പ്രതിഷേധം വേറെ ഒരാളുടെ മരണത്തിന് കാരണമാകുന്ന വിധത്തിലല്ലോ സംഘടിപ്പിക്കേണ്ടത്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല എന്തിനാണ് ബുദ്ധി തന്നത്? ചിന്തിക്കാനല്ലേ? വികാരഭരിതരാകാനാണോ? വികാരം പ്രകടിപ്പിക്കാനാണോ? അല്ല, വിവേകപൂർവകരമായി ജീവിക്കാനാണോ? അൽഹംദുലില്ലാഹ്, ഇവിടെ ഇപ്പോൾ സാന്ത്വനം വളണ്ടിയർമാർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എല്ലാവർക്കും സാന്ത്വനം, അതാണ് ഇസ്ലാം. ഒരു ജൂതനായ കുട്ടി മുസ്ലിമല്ല, രോഗത്തിൽ കിടക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ രോഗം കാണാൻ പോകും. സാന്ത്വനം എന്ന് പറയുന്നത് വെറും സമ്പത്തിലൂടെ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഏറ്റവും വലിയ സാന്ത്വനം മനസ്സിന് സമാധാനം കൊടുക്കലാണ്. അതിന്റെ ഭാഗമാണ് രോഗിയെ സന്ദർശിക്കുക. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്ന മനുഷ്യനോട്, ലോകസൃഷ്ടാവായ അല്ലാഹു ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം പറഞ്ഞു, മരിത്തു ഫലം തഉദിനി, എനിക്ക് രോഗമായിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ലടാ? അല്ലാഹു അവന്റെ സൃഷ്ടിയായ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഞാൻ രോഗിയായിട്ട് നീ എന്തേ കാണാൻ വരാതിരുന്നത്, സന്ദർശിക്കാതിരുന്നത്? അദ്ദേഹം പറയുന്നു, അല്ലാഹ് നിനക്ക് രോഗം ഉണ്ടാവില്ലല്ലോ, എന്നെ കാണാൻ വരാൻ കഴിയില്ലല്ലോ, ഇങ്ങനെ കാണുന്ന പ്രശ്നമില്ലല്ലോ, എനിക്ക് രോഗം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, എന്റെ അടിമ, എന്റെ സൃഷ്ടി, ഇന്ന ഒരാൾ രോഗമായില്ലേ, നീ അദ്ദേഹത്തെ സന്ദർശിച്ചില്ലല്ലോ. നീ എങ്ങാനും അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ആ രോഗിയുടെ സമീപത്ത് നിനക്കെന്നെ എത്തിക്കാൻ കഴിയുമായിരുന്നു. അഥവാ എന്റെ തൃപ്തി നിനക്ക് ആ രോഗിയുടെ സമീപത്ത് ചെന്നാൽ കിട്ടുമായിരുന്നു. ഓരോ വാചകത്തിനും വാചകത്തിന്റെ നേരെ അർത്ഥം വെച്ച് വിശ്വസിക്കരുത്. നീ രോഗം കാണാൻ വന്നിരുന്നെങ്കിൽ പഠിച്ചവനായ എന്നെ അവിടെ കാണുമായിരുന്നു, എന്റെ അപ്പുറത്തെ റൂമിൽ പഠിച്ചവനുണ്ട് എന്ന് അങ്ങനെ വിശ്വസിക്കരുത്.
അല്ലെ കൊലായി പറിച്ചവൻ ഉണ്ടാവും വിശ്വസിക്കരുത്. അങ്ങനെയുണ്ടല്ലോ ചിലർ, പറിച്ചവൻ അർശന്റെ മോളാണ് എന്ന് പറയുന്നവര്, ഒരു കസേരന്റെ മോൾ കുത്തിരിക്കാൻ തരുന്നവരും, അവർക്കൊക്കെ പറ്റിയത് വാക്കിന്റെ അർത്ഥം നോക്കി അതിന്റെ ഉദ്ദേശം നോക്കാതെ അബദ്ധത്തിൽ പോയി ചാടിപ്പോയതാണ്. അള്ളാഹു അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കുന്നു. രോഗിയുടെ സമീപത്ത് എന്നെ നിനക്ക് എത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാര് പറഞ്ഞു, നിനക്ക് എന്റെ തൃപ്തി ലഭിക്കുമായിരുന്നു, എന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമായിരുന്നു. നമ്മൾ സാധാരണ പല വിഷയങ്ങളും സംസാരിക്കുമ്പോ പല ഭാഷയും പറയും അല്ലേ. നമ്മൾ ചിലപ്പോ പറയും, ഞാൻ അവനെ ഒരൽപ്പവും ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല. എങ്ങോട്ട്? തൊണ്ടക്കുയിക്കപ്പുറം ഞാൻ അവനെ ഇറക്കിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇറക്കലുണ്ടോ? അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ അവൻ പറയുന്നത് വിശ്വസിച്ചിട്ടില്ല, അതിന് പറഞ്ഞാണ് ഇറങ്ങിയിട്ടില്ല. അവൻ പറഞ്ഞൊന്നും എനിക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല അല്ലേ. അപ്പൊ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇറങ്ങിയെന്ന് കാണുമ്പോഴേക്ക് അല്ലെ, ഇറങ്ങൂന്ന് കാണുമ്പോഴേക്ക് മേലെ നിന്ന് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ വന്ന് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? ഓരോ സ്ഥലത്തും ഓരോ ഉദ്ദേശമാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, രോഗിയെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ സമീപത്ത് എനിക്ക് നിന്നെ എത്തിക്കാമായിരുന്നു, അഥവാ നിനക്ക് എന്റെ തൃപ്തി ലഭിക്കുമായിരുന്നു. അതേ ഒരാളോട് റബ്ബ് പറയുന്നു, നീ എനിക്ക് വിശന്നിട്ട് എനിക്ക് ഭക്ഷണം തന്നിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആലക്ക് ഭക്ഷണം ആവശ്യമുള്ളവനല്ല, അവൻ ഒന്നിലേക്കും ആവശ്യമുള്ളവനല്ല, അവന് വിശക്കുകയില്ല. പിന്നെ അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നീ എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നില്ലെന്ന് ചോദിക്കുമ്പോ റബ്ബേ നിനക്കങ്ങനെ ഒരാവശ്യം ഉണ്ടാവൂലല്ലോ, തരാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോ റബ്ബിന്റെ പ്രതികരണം, എന്റെ ഒരടിമ അദ്ദേഹത്തിന് വിശന്നല്ലോ, ഭക്ഷണം ആവശ്യം വന്നല്ലോ, നീ അദ്ദേഹത്തിന് അത് കൊടുത്തില്ലല്ലോ. നീ അത് കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സമീപത്ത് നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു, അഥവാ എന്റെ തൃപ്തി ലഭിക്കുമായിരുന്നു. ഇതുപോലെ ഞാൻ തുണിയില്ലാതെ ഈ എനിക്ക് വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ നീ എനിക്ക് വസ്ത്രം തന്നില്ലല്ലോ, പഠിച്ചവൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂലല്ലോ. അതേ എന്റെ അടിമ ആ അടിമ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ നീ വസ്ത്രം കൊടുത്തില്ലല്ലോ. പടച്ചറപ്പിന്റെ കോടതിയിലെ ചോദ്യങ്ങളാണ് സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എല്ലാ മുസ്ലിമീങ്ങളും ഓർക്കണം ഈ ഹദീസ്. ഈ ഹദീസിൽ പറയുന്നതൊക്കെ എന്താണ്? രോഗമുള്ളവനെ സന്ദർശിച്ച് മനസ്സിന് സാന്ത്വനം നൽകണം, ഭക്ഷണം ലഭിക്കാത്തവന് ഭക്ഷണം കൊടുത്ത് സാന്ത്വനം നൽകണം, അതേ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്ത് സാന്ത്വന പ്രവർത്തനം നടത്തണം, ഇല്ലെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹകരണത്തിന്റെ, സാവർത്തിത്വത്തിന്റെ, സഹിഷ്ണുതയുടെ, ക്ഷമയുടെ, സഹനത്തിന്റെ നല്ല മനസ്സോടെ ജീവിക്കുന്നവരാണ് മുസ്ലിം. എല്ലാവരോടും കാരുണ്യം വേണം. ഇത്തരം കാര്യങ്ങളിൽ ജാതി മത വ്യത്യാസമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതക്കുട്ടിയുടെ, ജൂതന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്ത് അവിടുത്തെ നശിപ്പിച്ചു കളയാൻ ശ്രമിച്ചവരാണ് ജൂതന്മാർ. പക്ഷേ അവിടുത്തെ ആത്മീയ ശക്തി കൊണ്ട് അവർ വളരെ കടുകടുത്ത സിഹറാണ് ചെയ്തതെങ്കിലും അവിടുത്തെ കാര്യമായി അത് ബാധിച്ചില്ല. അവിടുത്തേക്ക് കാര്യമായി അത് ബാധിച്ചില്ല. ശരീരത്തിനൊരു ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടു. ആ ക്ഷീണം നിമിത്തം ഭാര്യമാരെ സമീപിക്കുന്നതിന് മനസ്സ് തോന്നിയില്ല. അതിലപ്പുറം വേറെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും അങ്ങനെ സിഹർ ചെയ്ത് നബി തങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച ജൂതന്മാർ
സുഹൃത്തുക്കളെ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ആ രണ്ട് സൂറത്തുകളും ഇറങ്ങിയത് ആ സിഹ്റിനെ ബാത്തിലാക്കാനും കൂടിയാണെന്ന് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആജൂതന്മാർ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൽക്കാരം നൽകി. സൽക്കാരത്തിൽ ആട്ടിന്റെ മാംസത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ആ വിഷം ചേർത്ത മാംസം വായിലിട്ട് ചവക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഗൈബ് അറിയുക, മറഞ്ഞ കാര്യം അറിയുക എന്ന കഴിവ് കൊണ്ട് നബി തങ്ങൾക്ക് അത് മനസ്സിലായി, എന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്. നബി തങ്ങൾ അത് പുറത്തു കളഞ്ഞു. ജൂതന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അവരത് സമ്മതിച്ചോ? അത്രയും വലിയ വൈരാഗ്യം വെച്ച് പ്രവർത്തിച്ച കക്ഷികളാണ് ജൂതന്മാർ. ആ ജൂതന്മാരിൽ പെട്ട ഒരു ചെറുപ്പക്കാരനായ കുട്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്യുന്ന കുട്ടിയുണ്ടായിരുന്നു. ജൂതന്മാരിൽ ഒരു വിഭാഗം കടുത്ത വർഗീയത കാണിച്ചെങ്കിലും ആ ജൂതന്മാരിലുള്ള നിരപരാധിയായ കുട്ടിയോട് നബിതങ്ങൾ വർഗീയത കാണിച്ചിട്ടില്ല. നബിതങ്ങൾക്ക് ഖിദ്മത്തിന്, സേവനത്തിന്, അതേ ഒത്താശ ചെയ്യാൻ അനുയായികളില്ലാഞ്ഞിട്ടല്ല, ധാരാളം അനുയായികൾ അവരുടെ സ്നേഹം പറയേണ്ടതില്ല. അവിടുന്ന് വധുവെടുക്കുമ്പോൾ ഉറ്റി വീഴുന്ന വെള്ളം പോലും കൈകൊണ്ട് സ്വീകരിച്ച് ശരീരത്തിൽ പുരട്ടിയ സഹാബ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇട്ട കുപ്പായം കഴുകിയിട്ട് വെള്ളം കൊണ്ട് രോഗശമനം തേടിയ സഹാബ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തേക്ക് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായ സഹാബ, ഫിദാക അബീ വ ഉമ്മീ. എല്ലാവരും ബക്കറ്റിൽ പൈസ കൊടുക്കണം. ഈ നിങ്ങളെ കുപ്പായാകുമ്പോ ബെൽറ്റ് ഒന്ന് പൈസ എടുക്കണമെങ്കിൽ കുറച്ച് പണിയാ, മനുഷ്യന്മാരെ മുന്നിൽ കഴിയൂല. സഹോദരന്മാര്, ഈ ചിലപ്പോ പൈസ ഉണ്ടാവും, മറ്റേത് സിറാജുള്ള തന്നെയായിരിക്കും. എന്റെ പൈസ ഞാൻ ബെൽറ്റിൽ മാത്രമേ വെക്കുള്ളൂ. പോകുന്നവരെല്ലാം സിറാജ് എടുക്കുന്ന നിറച്ചിട്ടു, അതിങ്ങനെ ഇടാൻ വേണ്ടി കീശ ഫ്രീയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഫിദാക അബീ വ ഉമ്മീ, എന്റെ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിക്കും, എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ പറയുന്നവരാണ് സഹാബ. എന്തിനധികം പറയണം, വഫാത്തായി കിടക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട്, വഫാത്തായ നബിയെ വിളിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് മുമ്പ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ ഓൾ ബി അബീ ഉമ്മീ യാ നബിയല്ലാഹ്, എന്റെ ഉമ്മയെ എന്റെ ബാപ്പയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ, ഓ നബിയേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സമയത്തും അബീബി അബീബ അന്ത വ ഉമ്മി, എന്റെ ബാപ്പ ഉമ്മ അങ്ങേക്ക് ദണ്ഡമാണ്, അങ്ങേക്ക് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആ നിലക്ക് സ്നേഹിക്കുന്ന സഹാബത്ത്, ലക്ഷക്കണക്കിന് സഹാബത്തുള്ളപ്പോ ഒരു ജൂതക്കുട്ടിയുടെ സേവനം വേണോ നബിതങ്ങൾക്ക്? പക്ഷേ നബിതങ്ങൾക്ക് സേവനം ചെയ്യണം, ഹിദ്മത്തെടുക്കണം എന്ന നിലക്ക്, സർവീസ് ചെയ്യണം എന്ന നിലക്ക് ഒരു ജൂതക്കുട്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ എന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന എല്ലാ മതക്കാരോടും, അവരെത്ര ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും അവരോട് വളരെ സൗമ്യമായ നിലക്ക് പെരുമാറുകയും വർദ്ധിക്കുകയും ചെയ്യുമ്പോഴല്ലേ ഞാനൊരു നീതിമാനായ നേതാവാവുകയുള്ളൂ. ഈ ശരിയായ മാനുഷിക ബോധമുള്ള നീതിബോധം ലോകത്ത് പഠിപ്പിച്ച ഏറ്റവും വലിയ നേതാവ് ഹബീബായ നബി തങ്ങൾ ആ കുട്ടിക്ക് ഖിദ്മത്തിന് ചാൻസ് കൊടുത്തു.
ആ ഖിദ്മത്തെടുക്കുന്ന കുട്ടിക്ക് സുഖമില്ലെന്നറിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗിയായ കുട്ടിയെ കാണാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പാവപ്പെട്ട മറ്റൊരു മതത്തിലുള്ള വേറൊരാശയത്തിലുള്ള കുട്ടിയുടെ രോഗം കാണാൻ മുഖ്യമന്ത്രി ഒന്ന് പോയാൽ, പ്രധാനമന്ത്രി ഒന്ന് പോയാൽ എന്തായിരിക്കും അത് വാർത്ത? ഇത് രാഷ്ട്രത്തലവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മതക്കാരനായ കുട്ടിയുടെ രോഗം കാണാൻ പോവുകയാണ്, രോഗം സന്ദർശിക്കുകയാണ്, കുട്ടിക്ക് വല്ലാത്ത സ്നേഹവും സന്തോഷവും തോന്നുകയാണ്. പക്ഷേ നബി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു, ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു സമാധാനം എന്റെ വരവ് കൊണ്ട് കിട്ടിയാൽ പോരല്ലോ, ഈ കുട്ടിയുടെ രോഗം സീരിയസ് ആണല്ലോ, ഈ കുട്ടി മരിച്ചാൽ മരിക്കുന്നത് വരെ ജീവിക്കാൻ, മരിക്കുന്നത് വരെ ആരോഗ്യമുണ്ടാകാൻ, പണം ലഭിക്കാൻ, അധികാരം ലഭിക്കാൻ മുസ്ലിമാകണമെന്നില്ല. അതേസമയത്ത് മരണശേഷമുള്ള ജീവിതം രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിമാകണമല്ലോ. ഈ ചെറുപ്പക്കാരനായ കുട്ടി ഇമാനില്ലാതെ മരിച്ചു പോയാൽ കാലകാലം നരകത്തിലാകുമോ? സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം നഷ്ടപ്പെടുമോ? ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് നബി തങ്ങൾ അങ്ങ് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാഹ്. കുട്ടി പിതാവായ ജൂതന്റെ മുഖത്ത് നോക്കുകയാണ്. ആ പിതാവായ ജൂതൻ അതീബൽ ഖാസിം ആ മുഹമ്മദ് നബി പറയും പോലെ പറയാൻ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് മോനെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ആ കുട്ടി അതാ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, മുസ്ലിമായി മരിക്കുന്നു. സാന്ത്വനത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാന്ത്വനം ഈമാൻ. നഷ്ടപ്പെട്ടു പോകാതെ ഈമാനോടെ മരിക്കാനുള്ള അവസരം സൃഷ്ടിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ വിമൻസ് കോളേജുകൾ എന്തിനാണ്? നമ്മുടെ മറ്റ് കോളേജുകൾ എന്തിനാണ്? നമ്മുടെ സ്കൂളുകൾ എന്തിനാണ്? നമ്മുടെ സ്ഥാപനങ്ങൾ എന്തിനാണ്? ഈമാനോടെ മരിക്കണം നമ്മുടെ പെൺകുട്ടികൾ. ആ പെൺകുട്ടികൾ അള്ളാഹുവിന്റെ ദീന് വലിച്ചെറിയരുത്. അതേ ഇസ്ലാമിന്റെ നിയമം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ, അതേ നിങ്ങൾ മാറ് കാണിക്കല്ലേ, നിങ്ങൾ നിങ്ങളെ മുടി തുറന്നിടല്ലേ, നിങ്ങളതാ യുവതികളായ പെൺകുട്ടികളായ നിങ്ങൾ കാറിന്റെ മേലെ കയറി തുള്ളി ആഹ്ലാദം പ്രകടിപ്പിക്കല്ലേ, നിങ്ങളുടെ സ്ഥാപനം അടച്ചു പൂട്ടുന്ന അതേ വേനലവധിക്ക് പൂട്ടുന്ന ദിവസം നിങ്ങളെ ശരീരത്തിൽ അകമാനം കാണുന്ന പൊടി കലക്കി കലക്കി ഒട്ടാകെ ഒഴിച്ചിട്ട് ബോറായി ഈ സമൂഹത്തിന്റെ മുന്നിലൂടെ നടക്കല്ലേ, നിങ്ങൾ വൃത്തികേട് കാണിക്കല്ലേ, നിങ്ങൾ അന്യപുരുഷനെ ടെലിഫോൺ ചെയ്യല്ലേ, നിങ്ങൾ അന്യപുരുഷരുമായി അന്യ യുവാവുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടല്ലേ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, അതാ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടണം എന്ന ആഗ്രഹം കൊണ്ട് സ്വന്തം കുട്ടിയെ എലിവശം കൊടുത്ത് കൊല്ലുന്ന സ്ത്രീകൾ, സ്വന്തം അച്ഛനെ എലിവശം കൊടുത്ത് കൊല്ലുന്ന സ്ത്രീകൾ, സ്വന്തം അമ്മയെ എലിവശം കൊടുത്ത് കൊല്ലുന്ന സ്ത്രീകൾ, സ്ത്രീകൾക്ക് ആവശ്യമായ ആത്മീയ സംസ്കരണം പറഞ്ഞു കൊടുക്കുമ്പോ, അതൊക്കെ ഇസ്ലാമിന്റെ പഴയൻ പഴഞ്ചൻ രീതിയാണെന്ന് പറഞ്ഞ് തള്ളിയിട്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ വളർത്താമോ? ഇങ്ങനെയുള്ള സ്ത്രീകൾ വളരാമോ? ആത്മീയ ബോധമുള്ള, ധാർമ്മിക ചിന്തയുള്ള, അച്ഛനെ അച്ഛനായി കാണുന്ന, ബാപ്പയെ ബാപ്പയായി കാണുന്ന, ഉമ്മയെ ഉമ്മയായി കാണുന്ന കുടുംബത്തിന്റെ ആത്മാവിനെയും കുടുംബത്തിന്റെ ബഹുമാനത്തെയും പരിഗണിക്കുന്ന കുടുംബിനികളായി നമ്മുടെ ചെറുപ്പക്കാരികളായ കുട്ടികൾ വളരണ്ടേ? മതബോധമില്ലാതെ, ആത്മീയ ബോധമില്ലാതെ ഈ ഭൗതികത്വത്തിന്റെ പ്രസരിപ്പിൽ, ഈ പണത്തിന്റെ പച്ചപ്പിൽ എന്തും ചെയ്യാമെന്ന നിലക്ക് ആൺകുട്ടികളോട് മത്സരിക്കാൻ ഏത് വികൃതിയിലും ഏത് അധാർമികതയിലും ഇറങ്ങിപ്പെടുന്ന പുറപ്പെടുന്ന പെൺകുട്ടി
കുട്ടികളായി നമ്മുടെ പെൺകുട്ടികൾ അധപ്പതിച്ചുകൂടല്ലോ. പഴയകാല സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചവരാണ്. സ്ത്രീകൾ വളരെ അച്ചടക്കത്തോടെ നീങ്ങിയവരാണ്. മഗ്രിബിന്റെ ശേഷം യാസീൻ ഒതുങ്ങിയവരാണ്. ഇപ്പോൾ ആ യാസീൻ ഖുറാസോ അല്ലെങ്കിൽ സലാത്തിന്റെ ഏടോ അല്ലെങ്കിൽ ഖുർആനോ കയ്യിലെടുക്കുന്നതിന് പകരം നല്ല ഉയർന്ന ഫോണുകളല്ലേ കയ്യിൽ കിട്ടുന്നത്. അതിങ്ങനെ മാറ്റി മാറ്റി മറിക്കുമ്പോൾ എല്ലാ ഹറാമിലേക്കും പ്രചോദനം നൽകുന്ന ചിത്രങ്ങളല്ലേ കാണുന്നത്. എവിടെയും കയറിയിട്ട് അതാ എന്തെല്ലാം തെറ്റുകളിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അച്ചടക്കമുള്ള ധാർമ്മിക ബോധമുള്ള ബാപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും പരിഗണിക്കുന്ന ലോകത്തിന്റെ സട്ടാവായ റബ്ബിനോട് നന്ദി കാണിക്കുന്ന എല്ലാ നന്മയുടെയും നിമിത്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ച് അച്ചടക്കത്തോടെ ജീവിച്ച ബീവി ആയിഷ, സമാധാനത്തോടെ ജീവിച്ച ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ നബിതങ്ങളുടെ ഭാര്യമാരും പെൺകുട്ടികളുമൊക്കെ ഒരു പള്ളിയിൽ പോലും ജുമാഅക്കും ജമാഅത്തിനും പോകാതെ ഹബീബായ നബിതങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച് വബയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളെ വീടാണ് ഖൈറെന്ന് പറഞ്ഞപ്പോ പള്ളിയിൽ പോകാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കാതെ വീട്ടിലിരുന്ന് ഇബാദത്തുമായി കഴിയുകയും ഭർത്താവിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും അതുപോലെ തന്നെ ഉമ്മ ബാപ്പമാരെ പരിഗണിക്കുകയും മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത വലിയ വിവരമുള്ള ബീവി ആയിഷ, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈപോയി പിടിക്കണം എനിക്ക്, ആ ഫാത്തിമ ബീവിയുടെ കൈയൊന്ന് ചുംബിക്കണം എനിക്ക്, ആയിഷ ബീവിയെ കുറിച്ച് കുറ്റാരോപണം നടത്തി വല്ലാതെ മനസ്സ് വിഷമിച്ചപ്പോ ക്ഷമിച്ചിരുന്ന ആയിഷ ബീവിയെ പോയി കണ്ട് എനിക്കൊന്ന് ആ മഹദിയുടെ ചുമലിൽ കൈ കൊണ്ടൊന്ന് തട്ടണം, എനിക്കൊന്ന് ആ മഹദിയുടെ കൈ പിടിക്കണം, അതിന് നബിതങ്ങളുടെ ഭാര്യമാരെ കൂടെ എത്തണം എന്ന ചിന്തയോടുകൂടി എല്ലാം ക്ഷമിച്ച് ഏതെല്ലാമോ പെൺകുട്ടികൾ അതാ കല്യാണ വീട്ടിൽ വെച്ച് അതാ ഉറഞ്ഞു തുള്ളുമ്പോൾ കാണുന്ന ചിത്രമെടുക്കുന്നവന്റെ മുമ്പിൽ പോയി മാറും കാണിച്ച് നിൽക്കുമ്പോൾ വളരെ ഫിറ്റായ പെന്നും ധരിച്ച് അതേ ഉള്ളു കാണുന്ന അതാ വസ്ത്രവും ധരിച്ച് ഹറാമിലായി നീങ്ങുമ്പോൾ എനിക്കാ മഹദികളെ കൂടെ ഒരുമിച്ച് കൂടണം, നബിതങ്ങളെ സഹായത്ത് കിട്ടണം, എനിക്കെന്റെ കുടുംബത്തോടുകൂടി എന്റെ ഭർത്താക്കന്മാരോടുകൂടി അതുപോലെ തന്നെ മക്കളോടുകൂടി സ്വർഗത്തിൽ കാലകാലം കഴിയണമെന്ന ചിന്തയിൽ ആലിമീങ്ങളെ ഉപദേശം കേട്ട് സാലിഹീങ്ങളെ പിന്തുടർന്ന് മുൻഗാമികളായ മഹാന്മാരെയും മഹദികളെയും പരിഗണിച്ച് അവര് നടന്ന വഴിയിൽ അച്ചടക്കത്തോടെ തഖ്‌വയോടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും സലാത്തും ഖുർആനോത്തും ദിക്റുമൊക്കെ ആയി നീങ്ങുന്നൊരു പെൺകുട്ടിയായി നമ്മുടെ പെൺകുട്ടികൾ വളരണ്ടയോ ഉയരണ്ടയോ. കുടുംബ ജീവിതം നയിച്ച് നല്ല മക്കളെ വാർത്തെടുത്ത് ഈ സമുദായത്തെ അതാ അച്ചടക്കമുള്ള സമുദായമായി അതാ തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ പുത്തൻവാദത്തിലേക്കോ തിരീശ്വരവാദത്തിലേക്കൊന്നും പോകാതെ ഈമാനുള്ള മക്കളെ വളർത്തിയെടുത്ത് ഈ ഉമ്മത്തിനെ നിലനിർത്തണ്ടയോ. അതിനാണ് നമ്മുടെ വനിതാ കോളേജുകൾ, അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എത്ര അധ്വാനിച്ചാലും എത്ര സഹായിച്ചാലും അതൊന്നും അധികം പറ്റാവൂല. അതൊക്കെ ഈ രാജ്യത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും അത് ഉപകാരപ്രദമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി കടവത്തൂരിലുള്ള നമ്മളെ പ്രവർത്തകന്മാർ വന്ന് ക്ഷണിച്ചപ്പോൾ കടവത്തൂരിൽ വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഏകദേശം 10-35 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധാരാളം പ്രസംഗിച്ചിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ പ്രത്യേകിച്ചും അഷ്റഫ് സഖാഫിക്ക് ചെറിയൊരു അസുഖമുള്ള ഈ സമയത്ത് ഇവിടെയുള്ള പ്രവർത്തകന്മാർ വന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് കയറി ഇറങ്ങണം എന്നെ മനസ്സിൽ ആഗ്രഹിച്ച് അതനുസരിച്ച്
ഞാൻ നേരം കൊടുത്തതിന് ശേഷം വയനാട്ടിൽ പോയി, അവിടുന്ന് കോഴിക്കോട്ട് പോയി, കോഴിക്കോട്ട് മീറ്റിംഗ് കഴിഞ്ഞ് നടുവണ്ണൂരിൽ മുഖരിപ്പിന് പള്ളി ഉദ്ഘാടനമായിരുന്നു. അത് കഴിഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി, അങ്ങനെ എല്ലാം കൂടി ഈ സമയത്ത് ഇവിടെ എത്തി. നാളെ നേരം കൊടുക്കുന്നതിന് മുമ്പ് കോഴിക്കോട്ടേക്ക് പുറപ്പെടണം. പിന്നെയും മീറ്റിംഗ് തന്നെയാണ്, പിന്നെയും പരിപാടികളാണ്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ കരവം കൊണ്ട് കുഞ്ഞബ്ദുൽ ഹാജി അടക്കം, അല്ലാഹു സുബ്ഹാനല്ലാഹ്, ഈ കടവത്തൂരിൽ നിന്ന് മരിച്ചുപോയ ചെറുപ്പക്കാരുണ്ട്, നമ്മുടെ നരിമുക്കുൽ അഹമ്മദ് ഹാജിയുടെ ഭാര്യയും മകനും അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. എല്ലാവരുടെ പേരും പറയാൻ ഇപ്പം കഴിയില്ല. മരിച്ചുപോയ എല്ലാവരും ഖബറും അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മയും നമ്മിൽ നിന്ന് മരിച്ചുപോയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മരിച്ചുപോയ ബഹുമാനപ്പെട്ട നാമത്തുവിന്റെ മുസ്ലിയായ മഹാന്മാരായ പണ്ഡിതന്മാർ പലരും നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. എല്ലാ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ പേര് ഫാത്തിഹോദി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ഇനിയുടെ പരിപാടി എന്തുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അവരവർക്കൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ ബക്കറ്റിന് മാത്രമല്ലല്ലോ, കയ്യിലും തരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല സംഭാവനകൾ തുടക്കം എന്ന നിലക്ക് എല്ലാവരും കൊണ്ടെത്തണം. ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടു പോകാനും ഈ നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രയാസം നടത്തുന്നവർക്ക് മനസ്സിലാവുന്നു. പാവപ്പെട്ട ഞാൻ വലിയ ബേജാറിലാണ്. കാരണം സ്ഥാപനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഷമം സുബ്ഹാന ജലാലു ചെറിയ വിഷമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കണം. ഇനിയിപ്പോ റമദാൻ വരികയാണ്, റമദാനിലെ നല്ല സഹായങ്ങൾ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം. സിറാജുദ്ദീന്റെ കവറുമായിട്ടും അതിന്റെ പിരിവായിട്ടും ഒക്കെ ഓർഗനൈസർമാർ വരും, അവർക്കൊന്നും കമ്മീഷൻ ഇല്ല, ഇതൊക്കെ ശമ്പളമാണ്. നിങ്ങളൊന്നും കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ശമ്പളം ഞാൻ കൊടുക്കേണ്ടി വരും. നല്ല സംഭാവന ആങ്ങര് വരുമ്പോഴും നിങ്ങൾ കൊടുത്തേക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ. ഞാനിപ്പോ വരുമ്പോ ഖത്തറിൽ നിന്ന് ഒരാൾ വിളിച്ച് ഒരു അസുഖമുള്ള സഹോദരന് വേണ്ടി വളരെ വേദനയോടെ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, ആ രോഗിയുടെ രോഗം പരിപൂർണമായി നീ ശിഫ നൽകണേ അല്ലാഹ്. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ ഇറങ്ങുമ്പോൾ കാറിൻ്റെ അടുത്ത് വന്ന് എനിക്ക് വലിയൊരു രോഗമുണ്ട് ഉസ്താദേ, ദുആക്കണം എന്ന് പറഞ്ഞ് വല്ലാതെ സങ്കടം തോന്നി. ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തണം റഹ്മാനെ. ഇപ്പോൾ അതും കഴിഞ്ഞിപ്പോൾ വരുന്ന വരവിൽ വേറൊരാൾ വിളിച്ച്, വിദേശത്ത് നിന്ന് വിളിച്ച്, എനിക്കൊരു ജോലി ശരിയാകാനുണ്ട്, ആദ്യത്തെ മാസത്തെ ശമ്പളം ഞാൻ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് ഉസ്താദ്, ദുആക്കണം. അല്ലാഹുവേ, അദ്ദേഹം ഉദ്ദേശിച്ച ജോലി ഹൈറായ നിലയ്ക്ക് നീ അദ്ദേഹത്തിന് എളുപ്പമാക്കണം റഹ്മാനെ. ഞാൻ നാളെ നിങ്ങളിവിടെ പരിപാടി ഉണ്ടെങ്കിൽ വരണമെന്നില്ല, വരുന്നതിന് കുഴപ്പമില്ല. സിറാജുള്ളതിൽ ദിക്കർ ഹൽക്കയാണ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പറയാണ്. സിറാജുള്ളതിൻ്റെ ദിക്കർ ഹൽക്ക എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി ആയിരിക്കും. അപ്പം ഇത് ഇപ്പോൾ ഏപ്രിൽ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, നാളെ നാളെ രാത്രി. അങ്ങനെ എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി ആയിരിക്കും. ഞാൻ പറഞ്ഞു എനിക്കൊന്നും നോട്ടീസൊന്നും വേണ്ടല്ലോ, നാളെ നിങ്ങളിവിടെ പരിപാടി ഉണ്ടെങ്കിൽ വരണമെന്നില്ല, അതേ സമയത്ത് വരുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കണം, എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച സിറാജുള്ള ദിക്കർ ഹൽക്ക ഉണ്ടാവും. കുറേ ദിക്രി ഒല്ലി ദ്വാരക്കുന്ന ഒരു സദസ്സാണല്ലോ. ഞാനിപ്പോൾ അടുത്ത് ദുബായി പോയിരുന്നു ഈ ഒരാഴ്ച മുമ്പ്. അപ്പോൾ ഒരാൾ വളരെ സങ്കടം പറഞ്ഞു, നല്ലൊരു ബിസിനസ്സുകാരനാണ്, നല്ല പരിചയമുണ്ട് എനിക്ക് അയാൾ. ഞാനിട്ട് ആദ്യത്തെ പരിചയം തന്നെ പത്തിയാക്കാരി സിറാജുള്ളതിലേക്ക് എന്തോ ഒരു കുടുക്ക് കൂടിയിട്ട് നിറച്ചാക്കിയിട്ടുള്ള പരിചയമാണ്. വയനാട്ടുകാരനാണ്, നല്ല ബിസിനസ്സുകാരൻ, സൗദിയിൽ ബിസിനസ് ഉണ്ട്, യു എയിൽ ഉണ്ട്, പല സ്ഥലത്തുണ്ട്. അദ്ദേഹം നിരപരാധിയായി ഒരു കേസ് കൂടി, വലിയ കേസാണ്, വലിയ മില്യൺ കണക്കിന് ദിർഹബിന്റെ കേസാണ്. അയാൾ പറഞ്ഞു നോക്കുമ്പോ വല്ലാത്ത സങ്കടം തോന്നി. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെ സഹായിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേർക്കാൻ പറഞ്ഞു. അങ്ങനെ ചില സംഗതികളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എനിക്കും തോന്നി അയാളൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് എനിക്കും തോന്നി. അല്ലെ, ഞാനങ്ങനെ ആരോടും പറയാം, ഞാൻ അതിൽ തുടർന്ന് അടുത്ത ദിക്കറുകൾക്ക് എന്റെ ഭക്ഷണങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷെ നിങ്ങളെ കേസ് 20 നാളെയാണ് ദിക്കറുകൾക്ക്, അതുകൊണ്ട് 26 കേസാണ്, 27. പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾ നിയത്ത് ചെയ്താൽ ചിലപ്പോ നിങ്ങൾക്ക് ഫലം കിട്ടിക്കൂടാനില്ല എന്ന് പറഞ്ഞു. അയാൾ വേഗം ഒരു ദിക്കറുകൾക്ക് എന്റെ ഭക്ഷണം എടുത്തിട്ട് പൈസ എന്ന് ചോദിച്ചു, അന്നേരം തന്നെ വാങ്ങി പൈസ ഏൽപ്പിച്ചു. ഇന്ന് 11:30 അയാൾ വിളിച്ച് ഞാൻ കേസിൽ രക്ഷപ്പെട്ടു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് തരുന്നവൻ. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ എപ്പോഴും സഹായിക്കണം, എപ്പോഴും സ്ഥാപനങ്ങളെ പരിപോഷിപ്പിക്കണം എന്ന് ഉണർത്തുന്നു. നമ്മള് തൂവക്കുന്നുമ്മല് നമ്മുടെ സ്കൂളിന്റെ ഒരു ശാഖ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചിരുന്നു. അവിടെ തൂവക്കുന്നുമ്മല് ആ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷം ചില സ്ഥലത്തൊക്കെ സ്കൂള് നടത്തുന്നതിന് ചെറിയ പ്രയാസങ്ങളൊക്കെ ഗവൺമെന്റ് തലത്തിൽ വന്നെങ്കിലും പിന്നീട് ഹൈക്കോടതി ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുന്ന വിധത്തിലുള്ള തീരുമാനം പറയുകയും സർക്കാർ തന്നെ അതിനനുകൂലമായി പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നത് വന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി,
പഴയ പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇപ്പില്ല. നമ്മുടെ റോഡെല്ലാം നന്നായി പോയി, പാറക്കടവ് റോഡ് നന്നായി, തൂവക്കുന്നിലേക്കുള്ള അതുപോലെ തന്നെ നമ്മുടെ കല്ലിക്കണ്ടി റോഡ് നന്നായി, റോഡൊക്കെ നന്നായിട്ടുണ്ട്. അതേസമയത്ത് തൂവക്കുന്നുമല്ല സ്കൂളിലാണ്, വലിയൊരു ഗ്രൗണ്ടും സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പ്യൂർ നമ്മളുടെ ആൾക്കാരെ മക്കളാണ് കൂടുതലും അവിടെ ഉണ്ടാകുക. അല്ലാത്തവരും നമ്മുടെ സ്ഥാപനത്തെ അംഗീകരിച്ചിട്ടുള്ള ഒരു മക്കളെ കൊണ്ട് തന്നെ മക്കളെല്ലാം ഒരുപോലെ തന്നെയല്ലേ? ഏത് സംഘടനയെപ്പെട്ടാലും ചെറിയ മക്കൾ അവരൊക്കെ ഒരുപോലെ തന്നെയല്ലേ? ചെറിയ മക്കളല്ലേ, അവർക്കെന്ത് സംഘടന, എന്ത് മറ്റു കാര്യങ്ങൾ, അവർ ചെറിയ മക്കൾ, നല്ല മക്കൾ. അള്ളാഹു എല്ലാ മക്കൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ആ കുട്ടികൾക്കൊരു നല്ല ഗ്രൗണ്ടും സൗകര്യവും ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ ഒരു പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് എനിക്കും ഒരു വിഷമം. ഞാൻ അവിടുത്തെ രക്ഷിതാക്കളൊക്കെ വിളിച്ച് നമ്മൾ തൂക്കൊന്ന സ്കൂളിൽ നമ്മൾ ഇനി പാറക്കടവിലേക്ക് നീക്കുക, എന്നാ കുട്ടികൾക്ക് നല്ല ഗ്രൗണ്ടും സൗകര്യവും ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ രക്ഷിതാക്കളൊക്കെ ആയിക്കോട്ടെ എന്ന് സമ്മതം പറഞ്ഞു. അങ്ങനെ അടുത്ത കൊല്ലം മുതൽക്ക് അവിടെ ആക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഓഫീസ് വർക്കൊക്കെ തൂക്കുന്നുമ്പൽ തന്നെ നടക്കുന്നുണ്ട്, അവിടെ തന്നെ ചേർക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൂക്കുന്നുമ്പൽ നമ്മൾ ഉണ്ടാക്കിയ ബിൽഡിംഗിൽ ഒരു ദേവാ കോളേജിന്റെ ഒരു സെഷൻ അവിടെ തുടങ്ങാനും അവിടെ ഒരു ദേവാ കോളേജ് ആരംഭിക്കാനും മനസ്സുകൊണ്ട് തീരുമാനിച്ചതിന് തൂക്കുന്നുമ്പൽ ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് തീരുമാനം പറഞ്ഞ് അവരൊക്കെ സമ്മതിച്ച് പ്രഖ്യാപിച്ച് കൊണ്ടുപോകണം. അങ്ങനെ അവിടെ ദേവാ കോളേജിന്റെ ഒരു തീരുമാനമെടുത്ത് അവിടെ ദേവാ കോളേജ് നടക്കുമ്പോ നിങ്ങളെല്ലാവരും സഹകരിച്ചു തരണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ദുബായി പോയപ്പോഴും നമ്മുടെ കുഞ്ഞു ബ്രദേഴ്സിലാര് വിളിച്ചിരുന്നു, പലർക്കും വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കട്ടെ, എല്ലാ ശർറുകളും അല്ലാഹു തടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്യാം. ഫാത്തിഹയും സൂറത്തും ഓതുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവന്ന് തരണം. ഇന്ന് മാത്രം കൊടുത്താൽ പോരെ, പിന്നെയും കൊടുക്കണം. എപ്പോഴും കൊടുക്കാൻ അല്ലാഹു നമുക്കും തരട്ടെ. അല്ലാഹു തആല ഖൈറ് ചെയ്യട്ടെ. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇല അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അയിലടക്ക് മെയ് 2 നമ്മുടെ ദേവാ കോളേജിന്റെ ഇന്റർവ്യൂ ആണ്. കുറ്റിയാടിയിൽ ദേവാ കോളേജിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന SSLC കഴിഞ്ഞ കുട്ടികൾക്കാണ് അഡ്മിഷൻ നൽകുക. ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ 2 വരണം. പിന്നെ വരാണ്ട് അന്നേരം വരൂല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഉസ്താദേ, ഞാൻ സിറാജുൽ ഹുദ തുടങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ പണ്ട് പുല്ലൂക്കറുള്ള കാലത്തേ നിങ്ങളോട് ഇല്ലാണെ എന്റെ മോൻ എന്തായാലും ചേർക്കണേന്ന് പറഞ്ഞ് പറഞ്ഞാൽ ചിലക്കാൻ ചെങ്ങും കഴിയൂല. അതുകൊണ്ട് 2 തന്നെ വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി സ്നേഹിക്കുന്ന ജനങ്ങളോട് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കും പഠിക്കുന്ന മക്കൾക്കും എല്ലാം എല്ലാ ബർക്കത്തും ചെയ്യട്ടെ. ഇവിടെ നമ്മുടെ വനിതാ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, പാറക്കടവിലും നാദാവൂരും കുറ്റിയാടിയും ഒക്കെ ഉണ്ട്, വനിതാ കോളേജിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ, അല്ലാഹു എല്ലാ കുട്ടികൾക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അധ്യാപകന്മാർക്കും കമ്മിറ്റിക്കാർക്കും പ്രവർത്തകർക്കും സഹായികൾക്കും എല്ലാം അല്ലാഹു ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ, അൽ ഫാത്തിഹ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين സിറാജുൽ ഹുദയിലേക്കുള്ള കീശയിൽ ടാമേ. എന്നാ പിന്നെ ആർക്കും വേണേ ഫോട്ടോ എടുക്കാം, കാണിക്കുകയും ചെയ്യാം. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ ആ സ്റ്റാൻഡ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ് ഇനി എന്തോ പരിപാടി ഉണ്ടോ?
اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا الراجسيد يا الرحمن ഞങ്ങൾ നിന്റെ ഖുർആനിൽ നിന്ന് ഓതിയതും പറഞ്ഞതും കേട്ടതും ഇതുവരെ ഉണ്ടാകുന്ന എല്ലാ പരിപാടികളും ഇനി നടക്കുന്ന പരിപാടികളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങൾ നിന്ന് മരിച്ചു പോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ ഖബറിൽ ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ ഞങ്ങളുടെ സദസ്സുകളിൽ സന്തോഷത്തോടെ പങ്കെടുത്തവർ അതുപോലെ മക്കളില്ലാത്ത പലരും ഇന്നും ദിക്ര എഴുതി വാങ്ങിയവരുണ്ട്. നീ ഖൈറായ മക്കളെ നൽകണേ റഹ്മാൻ. ഞങ്ങളെ സർവ മക്കളെയും സന്താന പരമ്പരകളെയും നീ പൊരുത്തപ്പെട്ടവരാക്കണം റഹ്മാനെ. അവരുടെ ഞങ്ങളുടെയും സ്വഭാവങ്ങൾ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജ് ഉംറ കരുതിയവരുണ്ട്, സിയാറത്തിനടക്കം എളുപ്പം ചെയ്യണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീടും ഇണകളില്ലാത്തവർക്ക് ഇണകളും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് പ്രശ്നങ്ങളുണ്ട്, തൊഴിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നാടുകളിലൊക്കെ നീ തന്ന ന്യാമത്ത്, ഏകദേശവും വിദേശ രാജ്യങ്ങളിലുള്ള ന്യാമത്തുകളാണ്. ഞങ്ങളുടെ മതിമറന്നുള്ള പ്രവർത്തനങ്ങളോ അഹങ്കാരങ്ങളോ ഹറാം ഹലാല് നോക്കാതെയുള്ള പ്രവർത്തനങ്ങളോ ചെയ്തികളോ കാരണത്താൽ നീ തന്ന ബറക്കത്തുയർത്തരുതേ റഹ്മാനെ. ഞങ്ങൾക്കതൊക്കെ മാപ്പാക്കി ഖൈറും ബർക്കത്തും നിലനിർത്തണേ റഹ്മാനെ. ഷെറുകളൊക്കെ നീ തടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ. കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കരുതേ റഹ്മാനെ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ റഹ്മാനേ. പലതും വിറ്റുകിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്, ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറേണ്ടവരുണ്ട്. ഞങ്ങൾക്കും അവർക്കുമുള്ള എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് എളുപ്പമാക്കി തരണം റഹ്മാനെ. പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്, എഴുതുന്ന കുട്ടികളുണ്ട്, നീ ഉന്നതമായ വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി സന്തോഷത്തോടെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ആലിമീങ്ങൾക്കിടയിലും മുഅ്മിനീങ്ങൾക്കിടയിലും നീ നിന്റെ ദീനിന് ഖൈറാകുന്ന, മുസ്ലിം ഉമ്മത്തിന് ഖൈറാകുന്ന ഐക്യം നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുعا കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മുടെ ഇന്തിഫാദയുടെ സദസ്സിൽ നമുക്ക് ദുആ ചെയ്തതിന് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിനും പ്രഭാഷണം